ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ ഏറ്റവും ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് മാനു സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോട് കൂടി ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് ആലിയ ഭട്ട് നായികയായിട്ടെത്തിയ ഗാംഗുബായി കത്തിയ വാടി എന്ന സിനിമ. നേരത്തെ തിയേറ്ററുകളിലൊക്കെ എത്തിയപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിലെ ആവറേജ് വിജയത്തിൽ ഒതുങ്ങിപ്പോയി എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒ ടി ടി റിലീസിന് ശേഷം സിനിമ ശ്രദ്ധിക്കപ്പെടുകയാണ്. മികച്ച അഭിപ്രായങ്ങളാണ് സിനിമ ഒ ടി ടി റിലീസിന് ശേഷം നേടിയെടുക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി തെലുങ്ക് ഭാഷകളിൽ മാത്രം ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ട ചിത്രത്തിന്റെ തമിഴ് മലയാളം പതിപ്പുകൾക്കായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സി നെറ്റ്വർക്കാണ് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. സി തമിഴ് ചാനലിലും സി കേരളത്തിലും സിനിമ സംപ്രേഷണം ചെയ്യുമ്പോൾ സിനിമയുടെ തമിഴ് മലയാളം പതിപ്പുകൾ പുറത്തുവരുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. രണ്ടാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ദ ഗ്രേ മാൻ എന്ന ബോളിവുഡ് സിനിമയുടേതാണ്. റൂസോ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത ബോളിവുഡ് സിനിമയിൽ ധനുഷും ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട്. ദ ഗ്രേ മാൻ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ജൂലൈ 22 ആയിരിക്കും സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തുവരിക എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ 22 തമിഴ് തെലുങ്ക് ഹിന്ദി അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെ നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ ലഭ്യമാകുമെന്നാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് സാനി കൈതം എന്ന തമിഴ് സിനിമയുടേതാണ്. കീർത്തി സുരേഷ് സെൽവ രാഘവൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ ഡയറക്ട് ഒ ടി ടി റിലീസ് ചെയ്യുന്ന സാനി കൈതം എന്ന സിനിമയുടെ കിഡിലൻ ട്രെയിലർ തന്നെയാണ് ഇന്നും പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ ടീസർ തന്നെ മികച്ചതായിരുന്നു. കീർത്തി സുരേഷിന്റെ കിഡിലൻ തിരിച്ചുവരവ് തന്നെ ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയുമെന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത്. മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ വരാനിരിക്കുന്ന സിനിമ മെയ് 6 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. ക്രൈം ത്രില്ലർ സിനിമ കൂടിയായ ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ നേരത്തെ സംവിധാനം ചെയ്ത റോക്കി എന്ന സിനിമ ഒ ടി ടിയിൽ ചർച്ചയാക്കപ്പെട്ട സിനിമയായിരുന്നു. എന്തായാലും ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കൊക്കെയായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ട് മലയാളത്തിൽ നിന്നുമാണ്. 12th മാൻ എന്ന ലാലേട്ടൻ നായകനെ എത്തുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയുടെ ടീസർ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെ കഴിഞ്ഞ വർഷം ഒ ടി ടി റിലീസ് ചെയ്ത് വൻ തരംഗമായ ദൃശ്യം 2 എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു മിസ്റ്ററി ത്രില്ലറുമായിട്ട് നമ്മുടെ ജിത്തു ജോസഫും അതോടൊപ്പം തന്നെ ലാലേട്ടനും ഒരുമിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോട് തന്നെയാണ് 12th മാൻ എന്ന സിനിമയെ നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കിയത്. സിനിമ ഡയറക്ട് ഒ ടി ടി റിലീസ് എന്ന മാസങ്ങൾക്ക് മുന്നേ കൺഫേം ആയതായിരുന്നു. ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മെയ് മാസം ഒ ടി ടി റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ ടീസർ ഈ ആഴ്ച പുറത്തുവരുമെന്ന് ഒരു ദിവസം മുന്നേ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത് ഇന്ന് ഒഫീഷ്യൽ ടീസർ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. നാളെ April 27 വൈകിട്ട് 6 മണിക്കാണ് ലാലേട്ടിന്റെ 12th മാൻ എന്ന സിനിമയുടെ ടീസർ പുറത്തുവരുന്നത്. സിനിമ എന്തായിരിക്കും, ഏത് രീതിയിലുള്ള സിനിമയായിരിക്കും എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നാളെ വൈകിട്ട് 6 മണിക്ക് പുറത്തുവരുന്ന ടീസറോടുകൂടി 12th മാൻ എന്ന സിനിമയുടെ സ്വഭാവം വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. May 21 or 12 ആയിരിക്കും ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ ഡയറക്ട് ഒ ടി ടി റിലീസ് ചെയ്യുക. കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.